വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചോക്ലേറ്റ് ഫ്ലേവർ ആൻഡ് വാനില ഫ്ലേവറിലുള്ള ഷാർജ മിൽക്ക് ഷേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ചോക്ലേറ്റ് ഫ്ലേവർ ഷാർജ മിൽക്ക് ഷേക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി 1/2 ലിറ്റർ പാല് ഫ്രീസറിൽ വെച്ചിട്ട് നല്ല കട്ടയാക്കി എടുത്തിട്ടുണ്ട്. നന്നായി പഴുത്ത ഒരു റോബസ്റ്റോ, 1/2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് അല്ലെങ്കിൽ ഹോർലിക്സ്, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര, പിന്നെ ചോക്ലേറ്റ് സിറപ്പ്, അത് ഓപ്ഷണൽ ആണ്, ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ, പിന്നെ ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റിന്റെ ഐസ്ക്രീം. ആദ്യം നമുക്ക് ഈ പാല് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഒരുപാട് ഉടയ്ക്കണ്ട, ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. ഉടച്ച പാല് ഈ മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പഴവരിഞ്ഞിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ ചോക്ലേറ്റിന്റെ സിറപ്പ്. ഇത് ഓപ്ഷണൽ ആണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ ചോക്ലേറ്റ് ഷാർജയും ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് നമുക്ക് ശകലം ചോക്ലേറ്റിന്റെ സോസ് ഈ ഗ്ലാസ്സിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് റൗണ്ട് ആക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചോക്ലേറ്റിന്റെ ഷാർജ ഒഴിച്ചു കൊടുക്കാം. ഇനി മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റിന്റെ ഐസ്ക്രീം വെച്ച് കൊടുക്കാം. എന്നിട്ട് ശകലം സിറപ്പ് ഇതിന്റെ മുകളിലേക്ക് ഒഴിക്കാം. എന്നിട്ട് മുകളിലായിട്ട് കുറച്ച് കാഷ്നട്സ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വാനില ഫ്ലേവർ ഷാർജ മിൽക്ക് ഷേക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി നേരത്തെ ചെയ്തതുപോലെ തന്നെ 1/2 ലിറ്റർ പാല് ഫ്രീസറിൽ വെച്ചിട്ട് കട്ടിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് അല്ലെങ്കിൽ ഹോർലിക്സ്, നന്നായി പഴുത്ത ഒരു റോബസ്റ്റോ പഴം, 5 കാഷ്യൂനട്സ്, മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര, വാനില എസൻസ് 1/2 ടീസ്പൂൺ, പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഐസ്ക്രീമും കുറച്ച് കാഷ്യൂനട്സ് ചോപ്പ് ചെയ്തതും എടുത്തിട്ടുണ്ട്. നേരത്തെ ചെയ്തതുപോലെ നമുക്ക് ഈ പാലൊന്ന് ഉടച്ചെടുക്കണം. ഇനി ഇതിലേക്ക് റോബസ്റ്റയുടെ പഴം അരിഞ്ഞിട്ട് കൊടുക്കാം. 5 കാഷ്യൂനട്സ് ഇട്ട് കൊടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര, ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത്. ബൂസ്റ്റ് 1/2 ടേബിൾ സ്പൂൺ, ഇതിന് പകരം ഹോർലിക്സ് ആയാലും മതി. വാനില എസൻസ് 1/2 ടീസ്പൂൺ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ വാനില ഫ്ലേവറിലുള്ള ഷാർജ ഷേക്ക് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് ഐസ്ക്രീം വെച്ചു കൊടുക്കാം. ഇനി കുറച്ച് കാഷ്യൂനട്സ് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. നമ്മുടെ വാനില ആൻഡ് ചോക്ലേറ്റ് ഷാർജ മിൽക്ക് ഷേക്ക് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു.